السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. സൂറത്തുൽ ഗാഫിർ അല്ലെങ്കിൽ സൂറത്തുൽ മുഅ്മിൻ അതിൻ്റെ 60-ാമത്തെ ആയത്താണ് അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞു, ഉദ്ഉനി, നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന, നിശ്ചയം ഒരു കൂട്ടർ, യസ്തക്ബിറൂന, അഹങ്കാരം നടിക്കുന്നവർ, കിബിർ നടിക്കുന്നവർ, അൻ ഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന്, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന്, എന്നോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന്, സയദ്ഖുലൂന, ശേഷം അവർ പ്രവേശിക്കുന്നതാണ് ജഹന്നമ, ജഹന്നത്തിൽ, നരകത്തിൽ, ദാഹിരീൻ, സാഹിരീൻ, അല്ലെങ്കിൽ നിന്ദ്യരായ അവസ്ഥയിൽ എന്ന്. ഇതിൻ്റെ വിവിധ തഫ്സീറുകൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യം തഫ്സീറുൽ ഖാസിമി. 1866 ജനിച്ച, 1914 ജനിച്ച ഒരു പണ്ഡിതനാണ് അദ്ദേഹം. 1914 വഫാത്ത്. വഅലൽ വജ്ഹി സാനി വഹുവ അന്നൽ മുറാദ ബിദ്ദുആഇ അസ്സുആൽ. അപ്പോൾ ദുആഇ എന്നതുകൊണ്ടുള്ള ഇവിടെ ഒരു ഉദ്ദേശം സുആൽ, ചോദ്യം എന്നതാണ്. അപ്പോൾ ഇബാദത്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ദുആഇ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുആ, പ്രാർത്ഥന, സുആൽ, ചോദ്യം എന്ന അർത്ഥത്തിലും വരാം. ഇഖ്തസറ കസീറു മിനൽ മുഫസ്സിരീൻ, കുറേ അധികം മുഫസ്സിറുകൾ അത് പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ തന്നെ, അല്ലെങ്കിൽ ചോദ്യം എന്ന അർത്ഥത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. ഖാലൽ മഹായിമി, മഹായിമി പറയുന്നു, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് പറഞ്ഞാൽ, അള്ളാഹു പറയുന്നത് അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. لأن الدعاء من العبد غاية في التذلل لربه. لأن الدعاء نسيم كارنم دعاء ينضي من العبد داسن لنا الله عند عدمي لنا الله دعاء الله عند الدعاء ينضي غاية نرى التمان نرى التمان في التذلل لربه أغن دا رب نوري أغن كيف نغن دا التم نرى التمان نرى الله نوري كنجي برارتكوا أبتشكوا ينضي വഹുവ മഹ്ബൂബുൽ ലിറബ്ബിഹി. അദുആ, അള്ളാഹുവിനോട് ചോദിക്കുക എന്നത്, അള്ളാഹുവിനോട് അപേക്ഷിക്കുക എന്നത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് മഹ്ബൂബിൻ, പ്രിയങ്കരമാണ്, പ്രിയപ്പെട്ടതാണ്. ലിറബ്ബിഹി, അവൻ്റെ നാഥന്, ദാസൻ തന്നോട് ചോദിക്കുന്നത് അവൻ്റെ നാഥന്, അള്ളാഹുവിന് പ്രിയങ്കരമായ, മഹ്ബൂബ് ആയ കാര്യമാണ്. ഫഇദാ അതൽ അബ്ദു ബി മഹ്ബൂബി റബ്ബി അല്ലാഹു ബിൽ ഇസ്തിജാബ. ഫഇദാ അതൽ അബ്ദു, അപ്പോൾ അബ്ദ്, ദാസൻ കൊണ്ടുവന്നാൽ, ബി മഹ്ബൂബി റബ്ബി, അവൻ്റെ യജമാനൻ, അവൻ്റെ നാഥന് പ്രിയങ്കരമായതെന്തോ അത് കൊണ്ടുവന്നാൽ, അതായത് ദാസൻ പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിനോട് ചോദിച്ചാൽ, അല്ലാഹു അവനെ, അള്ളാഹു അവനെ, അവൻ ആദരിക്കും, ആദരിക്കും, തഅദീം ചെയ്യും. ബിൽ ഇസ്തിജാബ, എങ്ങനെ അള്ളാഹു എങ്ങനെ ആദരിക്കുന്നത്, മറുപടി നൽകിക്കൊണ്ട്. അള്ളാഹുവിൻ്റെ ആദരം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താണ്, അബദ് ചോദിക്കുന്നു, ആ ചോദ്യത്തിന്, അബദ്ന്റെ ചോദ്യത്തിന്, ദാസന്റെ ചോദ്യത്തിന് റബ്ബ്, നാഥൻ ഉത്തരം നൽകുന്നു എന്നതാണ്. ഇനി വഇദാ ലം യസ്തജിബ് ലഹു ഫി ദുനിയാ അവവഹു ഫിൽ ആഖിറ. ഇനി അല്ലാഹു എങ്ങാണ്ട് ഉത്തരം നൽകിയില്ലെങ്കിൽ, വഇദാ ലം യസ്തജിബ്, ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ, ലഹു അവന്, ദാസന്, ഫി ദുനിയാ, ദുനിയാവിൽ, ആ ഈ ദുനിയാവിൽ, അവ്വലഹു അവന് പകരം നൽകും. അവ്വല് എന്ന് പറഞ്ഞാൽ പകരം, അവ്വല പകരം നൽകും, അവന് പകരം നൽകും. ഫിൽ ആഖിറത്തി, പരലോകത്ത്, പരലോകത്ത്. വലിഹബ്ബിഹി അത്തദല്ലുല അമറൽ ഇബാദത്തു ബിൽ ഇബാദത്തി ഫയസ്തക്ബറു കാനഹും ഗായത്തൽ ഇദ്ലാൽ. വലിഹബ്ബിഹി, അള്ളാഹുവിൻ്റെ പ്രിയം കാരണം, അത്തദല്ലുല, അതായത് കീഴ്വണങ്ങുക, അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നത് അള്ളാഹുവിന് പ്രിയങ്കരമായ കാര്യമാണ്.
അതിനാൽ അമറ അല്ലാഹു കൽപ്പിച്ചു അൽ ഇബാദ അടിമകളെ ബിൽ ഇബാദത്തി ഇബാദത്ത് കൊണ്ട് ദുആ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് ആരാധന കൊണ്ട് ചോദ്യം അപേക്ഷ കൊണ്ട് ഫൈസ്തക്ബറു ഇനി അവർ അഹങ്കരിച്ചാൽ അനിൽ ഇബാദത്തി എന്നർത്ഥം കാന ലഹും ഗായത്തുൽ ഇദ്ലാൽ അവരെ എന്തു ചെയ്യും അവർക്ക് വളരെ നിന്ദ്യമായ അവസ്ഥ വരും എന്നതാണ് വളരെ പതിതമായ നിന്ദ്യമായ താഴ്ന്ന അവസ്ഥ വരും എന്നതാണ് അതാണ് സയ്യിദ് ഖുലൂന ജഹന്നമദഹരിൻ പിന്നീട് അവർ ജഹന്നം എന്ന നരകത്തിൽ നിന്ദ്യരായി പ്രവേശിക്കേണ്ടി വരും എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ശിഷ്യൻ ഇമാം ബഖാഇ അവരുടെ തഫ്സീറിൽ നിന്നുള്ള നവമുദ്ദുറർ ഫി തനാസുബിൽ ആയാത്തി വസ്സുവർ എന്നാണ് തഫ്സീറിൻ്റെ പേര് വഖാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐ അതായത് അൽ മുഹ്സിനു ഇലൈക്കും ബി ഹിദായത്തിക്കും വവഅദിക്കും അന്നുസ്ര അതായത് അൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അൽ മുഹ്സിനു ഇലൈക്കും നിങ്ങൾക്ക് ഇഹ്സാൻ നിങ്ങൾക്ക് നന്മ ഗുണം ചെയ്യുന്നവൻ ബി ഹിദായത്തിക്കും ഇങ്ങനെ നിങ്ങളെ ഹിദായത്ത് നൽകിക്കൊണ്ട് മാർഗദർശനം ചെയ്തുകൊണ്ട് വവഅദിക്കും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് അന്നുസ്ര സഹായം അതായത് നിങ്ങൾക്ക് മാർഗദർശനം നൽകുകയും നിങ്ങൾക്ക് സഹായ വാഗ്ദാനം ചെയ്യുകയും ചെയ്ത നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു എന്നർത്ഥം ഉദ്ഉനി നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യൂ അതായത് ഇസ്തജീബൂലി ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കൂ എന്നതാണ് ബി അന്തഅബുദൂനി വഹ്ദി നിങ്ങൾ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യണം എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ആ എൻ്റെ കൽപ്പനയുണ്ടല്ലോ അത് നിങ്ങൾ ശിരസ വഹിക്കൂ എന്നർത്ഥം ഫതസ് അരൂനി മാ വഅത്തുക്കും ബിഹി മിനൻ നുസ്റത്തി അലാ വജ്ഹൽ ഇബാദ ഫതസ് അരൂനി അങ്ങനെ നിങ്ങൾ എന്നോട് ചോദിക്കണം എന്ത് മാ വഅത്തുക്കും ബിഹി മിനൻ നുസ്റ നിങ്ങൾക്ക് ഞാൻ നൽകിയ വഅദ അതായത് കരാർ വാഗ്ദാനം അത് അലാ വജ്ഹിൽ ഇബാദ ഇബാദത്തിൻ്റെ മാർഗേന എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ആരാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് നിങ്ങൾക്ക് ഉള്ള സഹായം എൻ്റെ ഭാഗത്തുള്ള സഹായം അതായത് എന്നെ ഇബാദത്ത് എന്നെ ആരാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം എൻ്റെ സഹായം വേണം ആ സഹായം നിങ്ങൾ എന്നോട് ചോദിക്കൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അത് തരും എന്നർത്ഥം വഹാല മഅന ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുആഉ ഹുവൽ ഇബാദ ദുആഉആണ് ഇബാദ എന്ന് ആരാധന എന്ന് പ്രാർത്ഥനയാണ് ആരാധന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ആശയം ഇതാണ് അതായത് ഇബാദത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള കഴിവ് അല്ലാ ആ സഹായം അള്ളാഹുവിനോട് നാം ചോദിക്കണം അപ്പോൾ അള്ളാഹു അത് നൽകും എന്നതാണ് فقد حصر الدعاء في العباده سواء كانت بدعاء او صلاه او غيرهما فمن كان عابدا خاضعا لله تعالى بسؤال او غيره كانت عبادته دعاء فقد حصر الدعاء في العباده بالعباده ആരാധന എന്നതിൽ ദുആ ഉൾപ്പെട്ടിരിക്കുന്നു എങ്ങനെ സവാഉൻ കാനത് ബിദുആഇൻ ആ ആരാധന എന്നത് ദുആ മൂലം ആകാം ദുആ ഒരു ആരാധനയാണ് ഔ സ്വലാത്തിൻ അല്ലെങ്കിൽ സവാഉൻ ആണെങ്കിൽ സവാഉൻ കാലത്ത് പറഞ്ഞാൽ അത് സമമാണ് എങ്ങനെയാണ് ദുആ ആണെങ്കിലും സമാണ് ഔ സ്വലാത്തിൻ അല്ലെങ്കിൽ നിസ്കാരം ആയിട്ട് ഔ വൈരിഹിമ അത് രണ്ടുമല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അള്ളാഹുവിനോ ഉള്ള ഇബാദത്തുകൾ ഫമൻ കാന ആബിദൻ അപ്പോൾ ഒരുത്തൻ ആബിദാണ് എന്നൊക്കെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനാണ് ഖാലി അല്ലാഹി തആല അള്ളാഹുവിന് താഴ് വണങ്ങിക്കൊണ്ട് കീഴ്വണങ്ങിക്കൊണ്ട് കാന ബിസു ആലിൻ ചോദിച്ചുകൊണ്ട് ഔ ഗൈരിഹി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് കാനത്ത് ഇബാദത്തുഹു ദുആഅൻ അവൻ്റെ ഇബാദത്ത് തന്നെ ദുആഅാണ് അതായത് ഒരാൾ നിസ്കരിക്കുന്നു ഒരാൾ ദിക്ര ചൊല്ലുന്നു അതൊക്കെ ദുആഅ തന്നെയാണ് എന്നർത്ഥം അള്ളാഹുവിന് കീഴ്വണങ്ങിക്കൊണ്ട് ഒരാൾ നിസ്കരിക്കുന്നു ഒരാൾ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ആരാധനാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചോദിക്കുന്നു അല്ലെങ്കിൽ ദിക്ര ചെയ്യുന്നു ഇതൊക്കെ എന്താണ് ദുആ തന്നെയാണ് ഇതിലൊക്കെ ദുആ തവമ്മുനാണ് ഇതൊക്കെ ദുആ അടങ്ങിയിരിക്കുന്നു എന്നർത്ഥം അലി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഹിദൂനി അഗ്ഫിർ ലക്കും അതായത് ഉദ്ഉനി അസ്തജീബ് ലക്കും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ ചെയ്താണെന്ത് വഹിദൂനി നിങ്ങൾ എന്നെ മാത്രമാക്കൂ അതായത് എന്നോട് മാത്രം ചോദിക്കൂ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യൂ അഗ്ഫിർ ലക്കും എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം ആരോടാ അവർക്ക് തരുന്നത് നമ്മൾ അള്ളാഹുവിനോട് അല്ലേ
وعن الثوري أنه قيل له ادعه فقال إن ترك الذنوب ادع الدعاء നേരത്തെ പഠിച്ച നമ്മൾ സുഫിയാൻ ثوري എന്നവർ പറഞ്ഞെന്ത് ദുആ എന്ന് പറഞ്ഞാൽ തർക്കു ദുനൂബ് ആണ്, പാപങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. പാപങ്ങൾ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന് മാത്രം കീഴ്വണങ്ങിക്കൊണ്ട് അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക, അള്ളാഹുവിനോട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, ഇതാണ് ദുആ. അടുത്തത് അസ്തജിബ്, അതായത് അസ്തജിബ് ലഭിക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുക. ഐ അതായത് ഔജദൽ ഇജാബത്തെ ഈജാദൻ അദീമൻ كأنه ممن يطلب ذلك بغاية الرغبة فيه لكم في الدنيا أي بإيجاد ما دعوتم به أو كشف مثله من الضر أو ادخاره في الآخرة ليظهر الفرق بين من له في الدعوة ومن ليس له دعوة في الدنيا ولا في الآخرة. أستجب لكم نبرنا إن أي أوجد الإجابة ഉത്തരം കണ്ടെത്തും നിങ്ങൾ, അവൻ ഉത്തരം കണ്ടെത്തും, അള്ളാഹുവിൻ്റെ അബദ് അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കണ്ടെത്തും. ഈജാദൻ അലീമ, മഹത്തായ കണ്ടെത്തൽ. കഅന്നഹു മിമ്മൻ യത്ലുബ് ദാലിക, അത് തേടുന്നവനിൽ നിന്നാണ് എന്നതുപോലെയാണ്. ബി ഗായത്തി റഗബതി ഫീഹി, അതായത് അള്ളാഹു ഇജാബത്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ കാരുണ്യം എന്താണോ തേടപ്പെടുന്ന കാര്യം അതിൽ റഗബത്ത് വേണം, ഡിസയർ, എക്സ്ട്രീം ഡിസയർ, വളരെ ആഗ്രഹം വേണം. വെറുതെ ചോദ്യം ചോദിച്ചാൽ പോരാ, അദബ് വേണം അതിൽ. അദബ് എന്താണ്? റഗബ്, കുറേ അദബുകളുണ്ട്, അതിൽ റഗബത്ത് വേണം എന്നതാണ്. അള്ളാഹുവിൻ്റെ ചോദ്യം, അള്ളാഹുവിനോടുള്ള ചോദ്യത്തിൽ നമുക്കൊരു ആഗ്രഹം വേണം, കൃത്യമായിട്ട് നമുക്ക് വ്യക്തമായിട്ടും നമ്മുടെ ഹൃദയത്തിൽ എന്ത് ഹൃദയത്തിൽ തറച്ചുകൊണ്ടായിരിക്കണം ആഗ്രഹം, ശരിയായൊരു ഡിസയർ ആയിരിക്കണം. വെറുതെ ഇങ്ങനെ ആമീൻ പറയുന്നു, എന്തോ ദുആ ചെയ്യുന്നു, എന്താ ദുആ ചെയ്യുന്ന ദുആ ചെയ്യുന്ന ആൾക്കും അറിയില്ല, ആമീൻ പറയുന്ന ആൾക്കും അറിയില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ വിറുവിറുക്കുന്നു എന്നല്ലാതെ അതിനപ്പുറം ഒന്നും ഇല്ല. ആ രൂപത്തിലുള്ള ദുആല, റഗബത്ത് വേണം. എന്താണ് ചോദിക്കുന്നത്? അത് എക്സ്ട്രീം ഡിസയർ, വളരെ അതിയായ ആഗ്രഹം വേണം, റഗബത്ത് വേണം. ഫിഹി ഓയത്തു റഗബത്താണ്, റഗബത്തിൻ്റെ അങ്ങ് അറ്റം വേണം. ലക്കും ഫിദ്, അങ്ങനെയുള്ള ആൾക്കാണ് അള്ളാഹു ഉത്തരം നൽകുന്നത്. അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞത് ലക്കും ഫിദ് ദുനിയ, നിങ്ങൾക്ക് ദുനിയാവിലുണ്ട്. എന്ത്? ഇജാദി മാ ദഅഉതും ബിഹി, അതായത് എന്താണ് നിങ്ങൾ ആ ദുആ ചെയ്തത് അത് നിങ്ങൾക്ക് ദുനിയാവ് തന്നെ കിട്ടും എന്നർത്ഥം. ഔ അല്ലെങ്കിൽ കഷ്ഫി മിസ്ലിഹി മിനദ്ദുർ, അതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, നിങ്ങൾ ബുദ്ധിമുട്ട് നീങ്ങാൻ വേണ്ടി ദുആ ചെയ്ത് നോക്കുക, അപ്പം അത് സമാനമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കഷ്ഫ് ചെയ്യും, അള്ളാഹു തുറവടിയാക്കും, അള്ളാഹു അത് ഇല്ലാതാക്കും എന്നർത്ഥം. ഔ അല്ലെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? ഇദ്ദിഹാരിഹി ഫിൽ ആഖിറ, ആഖിറത്തിൽ, പരലോകത്തിൽ അതൊരു പ്രൊവിഡൻ്റ് ഫണ്ടായിട്ട്, ഒരു കരുതൽ ധനമായിട്ട്, ഒരു ഇദ്ദിഹാറായിട്ട് അള്ളാഹു മാറ്റിവെക്കും ഈ അബദിന്. അപ്പോൾ ദുആ ചെയ്താൽ എങ്ങനെയാണെങ്കിലും ഇഖ്ലാസമായിട്ട് ദുആ ചെയ്താൽ, ഇഖ്ലാസോടെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. അത് പല രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ആ നിമിഷം തന്നെ സ്വീകരിക്കും, ചിലപ്പോൾ അല്പം സമയത്തിന് ശേഷം സ്വീകരിക്കും, ചിലപ്പോൾ അള്ളാഹു ഒരു നമ്മൾ ഒരു ഉപദ്രവം, ഒരു ബുദ്ധിമുട്ട് നീങ്ങുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ചിലപ്പോൾ സമാനമായ മറ്റൊരു ബുദ്ധിമുട്ട് അള്ളാഹു നീക്കി എന്ന് വരും. ചിലപ്പോൾ അള്ളാഹു ഇതൊന്നും ചെയ്തില്ല, ചിലപ്പോൾ എന്ത് ചെയ്യും? അള്ളാഹു പരലോകത്തേക്ക് ഇതിനേക്കാൾ വലിയൊരു കരുതൽ ധനമായിട്ട് ആ ദുആഇനെ അവന് മാറ്റിവെക്കും എന്ന് പറഞ്ഞു. على ما سبق به الوعد فتترك الدعاء فتترك العبادة التي دعاء الدعاء مخواها ضرور طبعا لا با عندنا ليظهر ال എന്തിനു വേണ്ടിയാണ് അള്ളാഹു? അപ്പോൾ ദുആ അള്ളാഹു അബദിൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കും, ഇഖ്ലാസോട് കൂടി ദുആ ചെയ്ത അള്ളാഹു സ്വീകരിക്കും. എന്നിട്ട് ലി യളഹറൽ ഫർഖു ബൈന മൻ ലഹു ദഅവത്തു വ മൻ ലൈസ ലഹു ദഅവത്തു ഫി ദുനിയാ വ ലാ ഫിൽ ആഖിറ, ദഅവത്ത് ദുആ ഇല്ലാത്തവൻ, അതായത് ദുനിയാവിലോ ആഖിറത്തിലോ ദഅവത്ത് ഇല്ലാത്തവൻ, ദുആ ഇല്ലാത്തവനും ദുആ ഉള്ളവനും തമ്മിൽ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. വലാ തത്തക്കിലു, നിങ്ങൾ ഇത്തിക്കാര് ചെയ്യരുത്, നിങ്ങൾ ആശ്രയിക്കരുത്. എന്ത്? അലാ മാ സബഖ ബിഹിൽ വഅദ്, വഅദ് കരാർ കഴിഞ്ഞു പോയതിനെ സംബന്ധിച്ച്. ഫത്തത്രുക്കു ദുആ, എന്നിട്ട് നിങ്ങൾ ദുആ ഉപേക്ഷിക്കരുത്. ഫത്തത്രുക്കുൽ ഇബാദത്തു അല്ലതി ദുഹാ അദ്ദുആ മുഖുഹാ, പറഞ്ഞാൽ ദുആ മജ്ജയായിട്ടുള്ള
ആ ഇബാദത്ത് നിങ്ങൾ അങ്ങനെ ഉപേക്ഷിക്കുകയും ചെയ്യരുത്. ഒരാൾ വിചാരിക്കരുത് എനിക്ക് കിട്ടാനുള്ളൊക്കെ എന്താണ് കിട്ടുമല്ലോ, എനിക്ക് തരാനുള്ളൊക്കെ പ്രസവം തരുമല്ലോ, പിന്നെന്തിനാ ഞാൻ ദുആ ഇറക്കുന്നത്, പിന്നെന്തിനാ ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്, ഞാൻ നരകത്ത് കാണി നരകത്ത് പോകും, സ്വർഗത്ത് കാണി സ്വർഗത്ത് പോകും, പിന്നെന്തിനാ ഞാൻ ഇത് ചെയ്യണം. ആ പണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചല്ല. അപ്പോൾ അങ്ങനെ ആ ആ രൂപത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ പാടില്ല, അങ്ങനെ ചിന്തിക്കരുത് എന്നതാണ്. ഫക്കുൽ ഖാല അൽ-ഖുശൈരി, ഇനി ഖുശൈരി പറയുന്നു വഖീല അദ്ദുആഉ മിസ്താഹുൽ ഇജാബ വഅസ്നാനുഹു ലുഖ്മത്തുൽ ഹലാൽ. എന്താണ് വഖീല പറയപ്പെട്ടിട്ടുണ്ട് അദ്ദുആഉ ദുആ എന്നത് മിസ്താഹുൽ ഇജാബ, ഇജാബത്തിൻ്റെ താക്കോലാണ്. അതായത് ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം ദുആ ചെയ്യണ്ടേ. അപ്പോൾ ദുആ എന്നത് ഇജാബത്ത്, ഉത്തരം നൽകുന്നതിൻ്റെ, ഉത്തരം കിട്ടുന്നതിൻ്റെ താക്കോലാണ്. വഅസ്നാനുഹു ആ താക്കോലിൻ്റെ പല്ലുകൾ, പല്ലുകൾ താക്കോലിന് പല്ലുണ്ടാകുമല്ലോ, ആ പല്ല് ശരിയല്ലെങ്കിൽ തുറക്കാൻ പറ്റുമോ, കൂട്ടു തുറക്കാൻ പറ്റില്ല. ലുക്മത്തുൽ ഹലാൽ ഹലാലിൻ്റെ ഉരുളുകളാണ്, ഹലാലിൻ്റെ ഉരുള, ഹലാലിൻ്റെ ഭക്ഷണം ആണ് എന്നർത്ഥം. അപ്പോൾ ഈ ദുആ എന്നത് ഇജാബത്ത്, ഉത്തരം കിട്ടുന്നതിൻ്റെ താക്കോലാണ്. ആ താക്കോലിൻ്റെ പല്ലുകൾ എന്നത് ഹലാലായ അനുവദനീയമായ ശരിയായ രൂപത്തിലുള്ള സമ്പാദ്യം ആണ്, ഭക്ഷണമാണ്. ശരിയായ വിധത്തിൽ ഹലാലായ അനുവദനീയമായ വിധത്തിൽ സമ്പാദിച്ചതേ ഭക്ഷിക്കാവൂ. കട്ടും അഴിമതി നടത്തിയും പലിശയും അങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നർത്ഥം. അപ്പോൾ പരമാവധി നമ്മളെക്കൊണ്ട് കഴിയും വിധം ഹലാലായ ഭക്ഷണം പിന്നെ ഉപയോഗിക്കണം. പിന്നെ അതേപോലെ ശുബ്ഹത്ത്, ഹലാലും ഹറാമും കലർന്ന ഭക്ഷണമാണ് പലപ്പോഴും നമുക്ക് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ലഭിക്കുക. അതുകൊണ്ട് തന്നെ പരമാവധി ഇക്കാര്യങ്ങളിലൊക്കെ കഴിയും വിധം, കഴിയാത്ത ഒരു കാര്യം ഒരു ആത്മാവിനോട് അല്ലാഹു കൽപ്പിക്കുന്നില്ല, ഒരു ശരീരത്തോട് അല്ലാഹു കൽപ്പിക്കുന്നില്ല. അപ്പോൾ പരമാവധി ഇപ്പോൾ ചിലർക്ക് എന്താ ആ ഇന്നത്തെ കാലത്തൊന്നും കഴിയില്ല, പാലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ലിബറലായിക്കൊണ്ട് എന്തു ചെയ്യും, സൂക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളും സൂക്ഷിക്കാതിരിക്കുന്നു എന്നതാണ്. അത് ചെയ്യരുത്. പരമാവധി എന്തു ചെയ്യണം, ഹലാലായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുക, പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. ഇനി ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഫത്വഹുൽ ബാരിയിൽ നിന്നുള്ള ഭാഗം. വഖാല ശൈഖ് അബുൽ ഖാസിം അൽ ഖുശൈരി ഫീ ഷർഹിൽ അസ്മാഇൽ ഹുസ്ന, ഷർഹുൽ അസ്മാഉൽ ഹുസ്ന എന്ന ഒരു കൃതിയിൽ ഷെയ്ഖ് അബുൽ ഖാസിം അൽ ഖുശൈരി പറയുന്നു മാ മുലഖസുഹു ജാഅ ദുആഉ ഫിൽ ഖുർആനി അലാ വുജൂഹിൻ മിൻഹ അൽ ഇബാദത്തു വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുർറുക വമിൻഹ അൽ ഇസ്തിഗാസത്തു വദ്ഉ ഷുഹദാഅക്കും വമിൻഹ അസ്സുആലു ഉദ്ഉനി അസ്തജിബ് ലക്കും വമിൻഹ അൽ ഖൗലു ദഅവാഹും ഫിഹാ സുബ്ഹാനക അല്ലാഹുമ്മ വന്നിദാഉ യൗമ യദുഉക്കും വസ്സനാഉ ഖുൽ ദുഉല്ലാഹ അവ ദുഉ റഹ്മാൻ. അത് വിശദമായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇമാം ഖുശൈരി എന്നിവർ പറയാണ് ദുആ എന്നത് അതിൻ്റെ രത്ന ചുരുക്കം, അത് മുലഖസായിട്ട് പറയണം, എന്ത് അതിൻ്റെ ആശയം വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം ഇതിനെ വിശദീകരിക്കുന്ന ആ ഭാഗം ദുആ എന്നതിനെ സുആലി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതാ വിളി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പ്രാർത്ഥന ചിലപ്പം ചിലപ്പോൾ നിങ്ങൾ പരിഭാഷ കാണുന്നുണ്ടാവും ചിലയിടത്ത്. അപ്പോൾ ദുആ എന്നത് ഇബാദത്ത് എന്നും അതേപോലെ പ്രാർത്ഥന എന്നും ഒരേ സ്ഥലത്ത് തന്നെ ചിലപ്പം ആശയം വരാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ചില ഇടങ്ങളുണ്ട്, ഉദാഹരണങ്ങൾ. ആ ആയത്തുകളിൽ അദ്ദേഹം പറഞ്ഞ ആ അതേ ആശയം മാത്രം ആവണമെന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആശയം ഇവിടെ പറയാണ്. എന്താണ് ഒന്ന്, ദുആ എന്നത് ഇബാദത്ത് എന്ന ആരാധന എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു ഖുർആനിൽ. അതിനൊരു ഉദാഹരണം പറയാം, അതിന് മുഴുവൻ ആയത്തായിട്ട് കൊടുത്തിട്ടുണ്ട്, സൂറത്ത് യൂനസിൽ 107-ാമത്തെ ആയത്ത്. വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുർറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിൻ അള്ളാലിമീൻ. വലാ തദ്ഉ, നീ ആരാധിക്കരുത്, നീ ഇബാദത്ത് ചെയ്യരുത്, പ്രാർത്ഥിക്കരുത് എന്ന അർത്ഥം വരാം. മിന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ, കാരണം പ്രാർത്ഥന ആരാധനയാണല്ലോ. മാലായം ഫഴുക്ക, നിങ്ങൾക്ക് ഉപകരിക്കാത്തത്, നിനക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റാത്ത. വനായ ദുർഖ്, നിനക്ക് ഉപദ്രവം ചെയ്യാൻ പറ്റാത്ത
അതിനെ നീ അള്ളാഹുവിനെ കൂടാതെ നീ നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത മറ്റുള്ള ഇതിനെ നീ എന്ത് ചെയ്യരുത്, ദുആ ചെയ്യരുത്, നീ പ്രാർത്ഥിക്കരുത്, നീ ആരാധിക്കരുത്. ഫഇം ഫഅലത, നീ അങ്ങനെ ചെയ്താൽ പ്രവർത്തിച്ചാൽ, ഫഇന്നക നിശ്ചയം നീ ഇതൻ അപ്പോൾ മിനൽ ളാലിമീൻ അതിക്രമകാരികളിൽപ്പെട്ടവനാണ്, അക്രമികളിൽപ്പെട്ടവനാണ്. നീ ഇസ്തിഗാസ എന്ന അർത്ഥത്തിൽ സഹായാർത്ഥന ദുആ വന്നിരിക്കുന്നു സൂറത്തുൽ ബഖറ 23-ാമത്തെ ആയത്തിൽ. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ فَإِن كُنْتُمْ നിങ്ങളാണെങ്കിൽ ഫി റൈബിൻ സംശയത്തിലാണെങ്കിൽ, മിമ്മാനസല്ല നാം ഇറക്കിയതിൽ നാം അവതരിപ്പിച്ചതിൽ, അര അബ്ദിന നമ്മുടെ ദാസനുമേൽ, ഫഅതു നിങ്ങൾ കൊണ്ടുവരൂ, ബിസൂറത്തിൻ മിമ്മിസ്ലി അതുപോലുള്ള ഇതുപോലുള്ള സൂറത്ത് കൊണ്ടുവരൂ, വദുഉ നിങ്ങൾ വിളിക്കൂ, അവിടെ വദുഉ നിങ്ങൾ സഹായം തേടൂ എന്നും വരാം, ഷുഹദാക്കും നിങ്ങളുടെ സാക്ഷി നിങ്ങളുടെ സഹായികളുടെ സഹായം തേടൂ, മിന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ, ഇൻ കുന്തും സ്വാദിഖീൻ നിങ്ങൾ സത്യവാന്മാരാണ്. അപ്പോൾ അള്ളാഹിനെ കൂടാതെ നിങ്ങൾ ആരൊക്കെ സഹായിക്കണ്ടോ ആ സഹായികളൊക്കെ സഹായം നിങ്ങൾ തേടിക്കോളൂ എന്ന് അവിടെ പറയാം. അപ്പോൾ ദുആ എന്നത് അവിടെ ഇസ്തിആസ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇനി മറ്റൊന്ന് ചോദ്യം അല്ലെങ്കിൽ അപേക്ഷ ആയിട്ട് ശുദ്ധ ഖുർആൻ പറയാം, സൂറത്ത് മുഅ്മിൻ 60. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയത്ത് ഇതിൻ്റെ വിശദീകരണമാണ് ഇപ്പോൾ പറഞ്ഞത്. ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين وقال ربكم നിങ്ങളുടെ നാഥൻ റബ്ബ് നിങ്ങളോട് പറഞ്ഞു ഉദ്ഉനി നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യൂ നിങ്ങൾ എന്നോട് അപേക്ഷിക്കൂ എന്നോട് ചോദിക്കൂ അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഇന്ന الذين نستكبر കൂട്ടർ ഇസ്തക്ബിറൂന അഹങ്കാരം കിബിർ നടിക്കുന്നവർ അൻ ഇബാദത്തി എനിക്ക് ഇബാദത്ത് ചെയ്യാതെ അവിടെ ഒരിടത്ത് ദുആ എന്ന് പറഞ്ഞിട്ട് അതേ ആയത്തിൽ തന്നെ ഇബാദത്തി എന്ന് അതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. അപ്പോൾ എന്നോട് ചോദിക്കാതെ അഹങ്കരിക്കുന്നവർ അവർ സയ്യദ് ഖുലൂന ശേഷം അവർ പ്രവേശിക്കും ജഹന്നമ ജഹന്നമ എന്ന നരകത്തിൽ ദാഹ്രീൻ നിന്ദിരായിക്കൊണ്ട്. ഇനി ഖൗൽ ഒരു സംസാരം എന്ന അർത്ഥത്തിൽ സൂറത്ത് യൂനുസ് 10-ാമത്തെ ആയത്ത് دعواهم فيها سبحانك اللهم وتحيتهم فيها سلام واخر دعواهم ان الحمد لله رب العالمين دعواهم ആ സ്വർഗവാസികളുടെ സംസാരം പ്രാർത്ഥന എന്നൊക്കെ വരാം. فيها സ്വർഗത്തിൽ സുബ്ഹാനക اللهم അല്ലാഹുവേ നിനക്ക് പരിശുദ്ധി എന്നാണ്. തഹയ്യത്തുഹും അവരുടെ അഭിവാദ്യം തഹയ്യത്ത് ഫിഹ ആ സ്വർഗത്തിൽ സലാം 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 എന്നായിരിക്കും സമാധാനം ശാന്തി. ഒരു മുസ്ലിമിൻ്റെ എപ്പോഴത്തെ അവസ്ഥാനം തന്നെ ശാന്തി സമാധാനം എന്നാണ്. ഇപ്പോഴും ഇതാണ് ശാന്തിയുടെ വക്താവാണ് ഒരു മുസ്ലിം. അവർ പ്രാർത്ഥിക്കുന്നത് എന്താ, അള്ളാഹും അള്ളാഹു അന്തസ്സലാം നീയാണ് ശാന്തി, വമിങ്കസ്സലാം നിന്നിൽ നിന്നാണ് ശാന്തി, ഇലൈക യർജിഉ സലാം നിന്നിലേക്കാണ് ശാന്തിയുടെ മടക്കം, ഹയ്യനാ റബ്ബനാ ബിസ്സലാം ഹയ്യനാ നീ ജീവിപ്പിക്കണ റബ്ബനാ ഞങ്ങളുടെ റബ്ബ് ബിസ്സലാം ശാന്തിയോടെ സമാധാനമായിട്ട് ഞങ്ങളെ ജീവിപ്പിക്കണമേ, വഅദ്ഖിൽനാ ദാറസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണം എവിടെ, ദാറസ്സലാം ദാറസ്സലാം ശാന്തി ഭവനത്തിൽ അതായത് സ്വർഗത്തിൽ. ഈ സ്വർഗത്തിലെ അവസ്ഥയാണ് എന്ത്, വാഹും അവരുടെ അവസാന സംസാരം എന്തായിരിക്കും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവസ്തുതിയും സർവലോക പരിപാലകനായ അതായത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു എന്നായിരിക്കും അവരുടെ പ്രാർത്ഥന അവരുടെ സംസാരം. ഇനി നിദാ വിളി എന്ന അർത്ഥത്തിൽ فَتَسْتَجِيبُونَ بِحَمْدِهِ وَتَظُنُّونَ إِن لَّبِثْتُمْ إِلَّا قَلِيلًا അപ്പുനരുദ്ധാര നാളിൽ യൗമ ആ ദിവസം യദ്ഉകും അവൻ നിങ്ങളെ വിളിക്കും അല്ലാഹ് നിങ്ങളെ വിളിക്കും ഫ
ഫതസ്തജീബൂന, അപ്പോൾ നിങ്ങൾ ഉത്തരം നൽകുമെന്ന് ബിഹംദിഹി, അവരെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ ഉത്തരം നൽകും. വതദുന്നൂന, അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇല്ലബിസ്തും ഇല്ലാ ഖലീല, ഈ ദുനിയാവരെ ജീവിച്ച ജീവിതം, ഈ മരണശേഷം അപുരടുത്താനം വരെയുള്ള നാളും അതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ഉണ്ടായിരുന്നുള്ളൂ, ഇതാണ് യഥാർത്ഥത്തിലേ എന്ന് അവരിങ്ങനെ, അപ്പം നിങ്ങളിങ്ങനെ ചിന്തിക്കും, നിങ്ങളിങ്ങനെ വിചാരിക്കും എന്നർത്ഥം. ഇനി സനാ അല്ലെങ്കിൽ പ്രശംസ എന്നർത്ഥത്തിൽ ദുആ വന്നിരിക്കുന്നു. ولا تجهر بصلاتك ولا تخافت بها وابتغ بين ذلك سبيلا. قل نبيه തങ്ങൾ പറയുക, ഉദുഉ അല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ പ്രശംസിക്കൂ, സനാ ചെയ്യൂ, ദുആ ചെയ്യൂ, പ്രാർത്ഥിക്കൂ എന്ന അർത്ഥം വരാം. അബിദുഉ റഹ്മാൻ, അല്ലെങ്കിൽ അല്ലാഹുവിനെ നിങ്ങൾ അർറഹ്മാൻ എന്ന് വിളിക്കൂ. അല്ലാഹ് എന്ന് വിളിക്കുന്നത് എന്താണ്? അൽ ഇലാഹ്, ആരാധനക്കാരനായ ഏകനായ ഒരു ശക്തിയാണ് അല്ലാഹ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അർറഹ്മാൻ എന്ന്, ഇപ്പോൾ ഒരാൾ യാ അല്ലാഹ് എന്ന് വിളിക്കുകയാണ്, അല്ലെങ്കിൽ യാ റഹ്മാൻ എന്ന് വിളിക്കുകയാണ്, അവരൊന്നും കാര്യം ഇപ്പോൾ സാധിക്കാനൊന്നുമല്ല. അവർ അല്ലാഹുവിനെ യാ അല്ലാഹ്, യാ റഹ്മാൻ എന്ന് വിളിക്കുക, രണ്ടും വിളിക്കാം, അർറഹ്മാൻ അർറഹീം, യാ അല്ലാഹ് അല്ലാഹ് എന്നൊക്കെ വിളിക്കാം. അയ്യമ്മാ തദുഉ, നിങ്ങൾ എന്ത് വിളിച്ചാലും, ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അവനാണ് വിശിഷ്ടമായ നാമങ്ങൾ, അസ്മാഉൽ ഹുസ്ന അവനാണ്. വലാ തജ്ഹർ ബിസ്വലാതിക, നീ നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ നിസ്കാരത്തിൽ വളരെ ഉറക്കെയാവരുത്. നിങ്ങളുടെ പ്രാർത്ഥന എന്താവരുത്? നിങ്ങൾ വളരെ ഉച്ചത്തിലാക്കി, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം, പ്രാർത്ഥന എന്നൊക്കെ വരും, പ്രാർത്ഥന വളരെ ഉച്ചത്തിൽ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണ്ട, ആർത്തട്ടഹസിക്കണ്ട. വലാ തുഖാഫിത് ബിഹ, വളരെ പതിയെ, വളരെ സൗണ്ടില്ലാതെയും ആവണ്ട. വബ്തഗി ബൈന ദാലിക സബീല, അത് രണ്ടിനും ഇടയിൽ ഒരു മിതമായ ശബ്ദത്തിൽ അള്ളാഹുവിനെ വിളിക്കൂ, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കൂ, അള്ളാഹുവിനെ പ്രശംസിക്കൂ. അപ്പോൾ ഇവിടെ സനാ എന്ന അർത്ഥത്തിൽ ഇത് വരാം. ദ്വാ, പ്രാർത്ഥന എന്ന അർത്ഥം കൊടുത്താൽ തെറ്റൊന്നുമില്ല, അങ്ങനെ ആയിരിക്കും പലപ്പോഴും നിങ്ങൾ ഈ ഇതിലൊക്കെ കാണാം, പരിഭാഷയിലൊക്കെ കാണാം. ഇവിടെ കുശൈരി എന്നവർ പറയുകയാണ്, ഇവിടെ അള്ളാഹ് റഹ്മാൻ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സനാ ആണല്ലോ അത്. അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലാത്താണ്, റഹ്മത്ത് ബാലാത്തായിട്ട്, റഹ്മത്തിൻ്റെ ആധിക്യത്തെ സൂചിപ്പിക്കാൻ അർറഹ്മാൻ എന്ന പദം. അർറഹ്മാൻ എന്നത് മറ്റാർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അബ്ദുറഹ്മാൻ എന്ന് പേരിട്ടിട്ട് റഹ്മാൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഞാനും കണ്ടിട്ടുണ്ട്, ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ പേരിനോട് അബ്ദുറഹ്മാൻ എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര്, പക്ഷേ റഹ്മാനും എന്നും അദ്ദേഹത്തിൻ്റെ സ്ഥലവും ചേർത്തിട്ട് അദ്ദേഹം തൂലികാനാമമായിട്ട് ഉപയോഗിച്ചു. അത് യഥാർത്ഥത്തിൽ പാടില്ലാത്തതാണ്. അപ്പോൾ അറിയുന്നവർ, പരിചയമുള്ളവർ അവർ അദ്ദേഹത്തോടത് സൂചിപ്പിക്കേണ്ടതാണ്. അദ്ദേഹം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പല തഫ്സീറുകളിലും കാണുന്നുണ്ട്. റഹ്മാൻ എന്നൊരു വ്യക്തിക്ക് പേര് പാടില്ല എന്ന്. അടുത്തത് അടുത്ത ക്ലിപ്പിൽ പറയാം ഇൻഷാല്ലാ. ഇനി രണ്ടാമത്തെ ക്ലിപ്പാണ് ഇന്നത്തെ, 7/3/2017. ഇനി ഫതുഹുൽ ബാരിയിൽ പറയാണ്, ദുആ സ്വീകരിക്കണപ്പെടണമെങ്കിൽ, ദുആക്ക് ഇജാബത്ത് ഉത്തരം നൽകണമെങ്കിൽ, കിട്ടണമെങ്കിൽ കുറേ ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ വിശദീകരിക്കുകയാണ്. സ്വഹീഹ് ബുഖാരിയുടെ ഷറഹ് എക്സ്പ്ലനേറ്ററി ബുക്ക് ആണല്ലോ, വ്യാഖ്യാന ഗ്രന്ഥമാണല്ലോ, വിശദീകരണ ഗ്രന്ഥമാണല്ലോ ഫതുഹുൽ ബാരി. ഫതുഹുൽ ബാരി രണ്ട് ഫതുഹുൽ ബാരി ഉണ്ട്, ഒന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഫതുഹുൽ ബാരി, മറ്റൊന്ന് ഇബ്നു റജബ് അവരുടെ ഫതുഹുൽ ബാരി. വലഹ ഷുറൂത്തുൻ ഉഖ്ര, ദുആക്ക് ഇജാബത്ത് കിട്ടാൻ, അല്ലെങ്കിൽ ദുആക്ക് ചില ഷർത്തുകളുണ്ട്, മറ്റു ചില ഷർത്തുകളുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ്, നല്ല മത്വമാകുക, നല്ല മൽബസ് വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ, അടിപൊളി ഭക്ഷണം എന്നാണ്. നല്ല ബിരിയാണി വെച്ചിട്ട് ദുആ ചെയ്യണമെന്ന, അല്ലെങ്കിൽ നല്ല അടിപൊളി ഡ്രസ്സ് ധരിച്ചിട്ട്, സ്റ്റൈലൻ ഡ്രസ്സ് ധരിച്ചിട്ട് ദുആ ചെയ്യണമെന്ന അതല്ല. ഹലാലായ അനുവദനീയ മാർഗത്തിൽ സമ്പാദിച്ച ഭക്ഷണമായിരിക്കണം, അനുവദനീയമായ മാർഗത്തിൽ സമ്പാദിച്ച ക്യാഷ് കൊണ്ട് വാങ്ങിയ വസ്ത്രമായിരിക്കണം, ഹലാലിൻ്റെ വസ്ത്രം ആകരുത്. പട്ടു വസ്ത്രം വെച്ചിട്ട് പറ്റുമോ? ഹറാമായ വസ്ത്രം പറ്റില്ല, ദുആ ചെയ്യാൻ പറ്റും, പറ്റില്ല. അതേപോലെ നല്ല ഇത് എന്ന് പറഞ്ഞാൽ തൊയ്യബ്, തൊയ്യബായത് ഉപയോഗിക്കണം, ഹലാലായത് ഉപയോഗിക്കണം.
ഹദീസിൻ ഫഅന്നാ യുസ്തജാബു ലിദാലിക്. എന്താണ് ഇതിന് തെളിവ്? ഫഅന്നാ യുസ്തജാബു ലിദാലിക്, അപ്പോ അവന് എങ്ങനെ ആ ദുആക്ക് ഉത്തരം കിട്ടും എന്ന് നബി പറഞ്ഞു ഒരാളെ കുറിച്ച്. ആ ഹദീസാണ് തെളിവ്. വസയത്തി ബാദു ഇശ്രീന ബാബൻ മിൻ ഹദീസ് അബി ഹുറൈറ, ഈ ഹദീസ് ഇഷു ഇത് കഴിഞ്ഞ് 20 ബാബുകൾക്ക് ശേഷം വരുന്നുണ്ട് എന്നാണ്. ആ ഹദീസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ, അത് പറയാം ഇൻഷാല്ലാ. വമിൻഹ അല്ലാ യകൂന യസ്തഅജിലു. ഇനി അതുകൂടാതെ മറ്റൊരു രണ്ട് നിബന്ധനകളുടെ വേറെ നിബന്ധന ഉണ്ട്, രണ്ട് നിബന്ധനകളുടെ പറയാനാണ്. ഒന്ന്, അയാൾ ദുആ ചെയ്യുന്നവൻ അനുവദനീയമായ ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത്, അനുവദനീയമായ വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത്, ഹലാലിൻ്റെ മാർഗത്തിൽ സമ്പാദ്യമായിരിക്കണം എന്നർത്ഥം. അവൻ്റെ മാർഗം ഹലാലായ മാർഗത്തിലായിരിക്കണം അവൻ്റെ സമ്പാദ്യം, അവന് സാമ്പത്തിക വിശുദ്ധി ഉണ്ടായിരിക്കണം. സക്കാത്ത് കൊടുക്കാത്ത ഒരാൾ ദുആ ചെയ്ത് അങ്ങനെ ഉണ്ടാവും? സാമ്പത്തിക വിശുദ്ധിയായോ? അപ്പം അവൻ്റെ ഭക്ഷണം എന്താണ്? ഹലാലല്ല. സക്കാത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല, കണക്കോളം കൊടുത്തിട്ടില്ല, കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ തീരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പല ചുണ്ടുന്യായങ്ങൾ പറഞ്ഞിട്ട് പല കാര്യങ്ങളും മസാലകളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? സക്കാത്ത് മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാതിരിക്കും. ആ അതിനൊന്നും സക്കാത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള സക്കാത്ത് കൊടുക്കാതിരിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സക്കാത്ത് മാറ്റി വെക്കുന്നു, സക്കാത്ത് കൊടുക്കാതിരിക്കുന്നു. എന്നിട്ട് അവൻ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല, ഒരിക്കലും സ്വീകരിക്കില്ല. അപ്പോൾ എന്താണ്? ദുആ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? സാമ്പത്തിക വിശുദ്ധി വേണം. അപ്പോൾ നല്ല വസ്ത്രം, നല്ല ഹലാലായ അനുവദനീയമായ രൂപത്തിലുള്ള ഭക്ഷണം, അനുവദനീയമായ രൂപത്തിലുള്ള വസ്ത്രം, ഇത് വേണം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വിശുദ്ധി വേണമെന്നാണ് എൻ്റെ ആശയം. എന്നാലേ ദുആ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അത് ഈ രണ്ട് കാര്യം. പിന്നെ യസ്താഴ്ജു, അവൻ ധൃതി കാണിക്കരുത് എന്നാണ്. എന്താണ്? അല്ലാ യക്കൂന യസ്താഴ്ജിലു, അവൻ ധൃതി കാണിക്കുന്നവനായിരിക്കരുത്. ദുആ ചെയ്തിട്ടവൻ പറയരുത് ഏ ദുആ ഞാൻ അത്രയേ ദുആ എന്ന് കിട്ടുന്നില്ല, ഇത്രോ ദുആ എന്ന് എന്തെല്ലാം ചെയ്ത് എന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയരുത്. അങ്ങനെ പറയുമ്പോൾ എന്താണ്? ധൃതിയായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്താണോ ഭൗതികമായിട്ട് ചോദിക്കുന്ന കാര്യം, ഒരു മിക്കവാറും ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല നമ്മുടെ പരാതി, നമ്മുടെ ദോഷം പൊറുക്കുന്നില്ല എന്നുള്ള പരാതി ആവില്ല. കാരണം ദോഷം പുറത്തു പുറത്തില്ല എന്നുള്ളപ്പോൾ നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, നമ്മുടെ പല ആഗ്രഹങ്ങളുണ്ടാവും, ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളാണ് വിചാരിക്കുകയാണ് അതാണ് എനിക്ക് ജീവിതത്തിൽ നല്ലത്. എന്നിട്ട് നമ്മൾ വിചാരിക്കുക, നമ്മളതിന് ദുആ ചെയ്യുന്നു, ആയിക്കോട്ടെ ദുആ ചെയ്യാം. പക്ഷേ ദുആ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് എനിക്ക് ഉത്തമം എന്നൊരിക്കലും വിചാരിക്കരുത്. കാരണം ഭാവി അള്ളാഹുവിനെ അറിയുള്ളൂ, നമ്മളെ സംബന്ധിച്ചുള്ള പ്ലാനിങ് അള്ളാഹിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ഗുണകരം എന്നത് അള്ളാഹുവിനെ അറിയൂ. ഇപ്പോൾ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി, ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുന്നു വിചാരിക്കുക. അപ്പോൾ ആ ജോലി കിട്ടിയാൽ നമുക്കത് ഗുണകരമാകുമോ ആവില്ലേ എന്നത് അള്ളാഹുവിനാർത്ഥി അള്ളറിയാം, നമുക്കറിയില്ല. നമ്മളെന്താണ് ഒരു അസംഷനിൽ അങ്ങ് വിചാരിക്കുകയാണ് നമ്മൾ. അത് ശരിയാവണമെന്നില്ല, നമ്മുടെ ലെന്ന് ശരിയാവണമെന്നില്ല, അള്ളാഹുവിന് മാത്രമാണ് അറിയുക. അപ്പോൾ അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് ഇത് ഇവന് ഗുണമാണോ ദോഷമാണോ എന്ന്. അപ്പോൾ നമ്മളൊരു കാര്യം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അള്ളാഹ് സ്വീകരിക്കാതിരുന്നാണ് വിചാരിക്കണ്ട. അത് എന്താണ്, നമുക്ക് ഉത്തമം അപ്പോൾ കിട്ടുന്നതായിരിക്കില്ല, ചിലപ്പോൾ പിന്നീട് കിട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആ അത് കിട്ടുന്നതേ നമ്മുടെ ജീവിതത്തിൽ ഗുണമാവില്ല. അപ്പോൾ നമുക്ക് എന്താണോ ഗുണം അതായിരിക്കാം അള്ളാഹു ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഇനി ഇവിടെ ഒരു രണ്ട് ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്വഹീഹ് മുസ്ലിമിൽ കിതാബ് സകാത്ത് ബാബ് ഖബൂൽ സദഖത്ത് മിനൽ കസ്ബി തയ്യിബി വതർബിയത്തിഹ. എന്താണ് സദഖ സ്വീകരിക്കൽ? മിനൽ കസ്ബി തയ്യിബ്, നല്ല സമ്പാദ്യത്തിൽ, വതർബിയത്തിഹ, നല്ല രീതിയിൽ അതിനെ തർബിയത്ത് ചെയ്യുക എന്നത് വളർത്തുക, നല്ല രീതിയിൽ മുതല് വളർത്തുക, സമ്പത്ത് വളർത്തുക എന്നത്. ഈ ഇങ്ങനെ ഒരു ബാബ്, ആ ബാബിൻ്റെ ടൈറ്റിൽ, ആ ബാബിലാണ് ഈ ഹദീസ് വരുന്നത് എന്നർത്ഥം. അൻ അബീ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹൻ നാസ് ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ وإن الله أمر المؤمنين بما أمر به المرسلين فقال يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم. رسول الله പറയാണ്, أيها الناس, അല്ലയോ ജനങ്ങളെ, إن الله طيب, നിശ്ചയം അല്ലാഹു നല്ലവനാണ്, അല്ലാഹു നന്മയാണ്, لا يقبل إلا طيبا, അല്ലാഹു നന്മയല്ലാതെ സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹ്, അമറൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് കൽപ്പിച്ചിരിക്കുന്നു, ബിമ അമറ ബിഹിൽ മുർസലീൻ, മുർസലീങ്ങളോട് കൽപ്പിച്ചതെന്തോ അത്, വ
കാരണം അമ്പിയാ മുർസലുകളോട് കൽപ്പിച്ചത് തന്നെ അള്ളാഹു സത്യവിശ്വാസികളോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് നബി രണ്ടായത്താണ് ഓതിയത്. ഒന്ന്, യാ അയ്യുഹർ റസൂൽ, അല്ലയോ മുർസലിങ്ങളെ, അല്ലയോ ദൈവദൂതന്മാരെ, കുലു, നിങ്ങൾ ഭക്ഷിക്കണം, മിനത്വയ്യിബാത്ത്, നല്ലതിൽ നിന്ന്, അനുവദനീയമായതിൽ നിന്ന്, ത്വയ്യിബാത്തിൽ നിന്ന്. വഅമലു, നിങ്ങൾ പ്രവർത്തിക്കണം, സാലിഹൻ, സാലിഹായ കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. ഇനി നിശ്ചയം ഞാൻ, അല്ലാഹു പറയാണ്, ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് അരിയും അറിവുള്ളവനാണ് എന്ന്. അപ്പം മുർസലിങ്ങളോടുള്ള കൽപ്പനയാണ് ഇവിടെ എന്ത്? നല്ലത് ഭക്ഷിക്കുക, നല്ലത് പ്രവർത്തിക്കുക എന്നത്. അത് അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നു എന്ന് അള്ളാഹു വ്യക്തമാക്കുകയാണ്. മുർസലിങ്ങളോട് പറയാണ് അള്ളാഹു, മുർസലിങ്ങളോട് പറയാണ് ഇതേ കൽപ്പന. അള്ളാഹു മറ്റൊരായത്തിൽ പറയുന്നു, വഖാല യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാകും. യാ അയ്യുഹല്ലദീന ആമനു, നേരത്തെ മുർസലിങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ എന്ത് ചെയ്തു, ആരോട് പറഞ്ഞു, ഇപ്പൊ സത്യവിശ്വാസികളോട് പറഞ്ഞു, കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാകും, നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കൂ. എന്ത്? കുലൂമിന ഗുരുമിനൻ തയ്യബാത്തി മാനസത്തിന്, നാം നൽകിയതിൽ നിന്ന് നല്ലത് നിങ്ങൾ ഭക്ഷിക്കുക. നന്മയും തന്നെയൊക്കെ അള്ളാഹു നൽകുന്നത് തന്നെയാണ്, ശരിയാ. പക്ഷേ ഇതിൽ നിന്ന് ഓപ്ഷൻ, ഇഖ്തിയാർ, നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ശക്തി, ഒരു കഴിവ് അള്ളാഹു എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അള്ളാഹു തിന്മയുടെ വക്താവായ നന്മയുടെ വക്താവായ ഒരാളെ ജനിപ്പിക്കല്ല. അള്ളാഹു രണ്ടിനും കഴിവുള്ള രണ്ടിൻ്റെയും ഗുണം, അതായത് നന്മയും തിന്മയും ഒക്കെ സ്വീകരിക്കാൻ പറ്റുന്ന പരുവത്തിൽ ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതായത് മലക്കുകളെ സൃഷ്ടിച്ച പോലെയല്ല, മലക്കുകൾക്ക് നന്മ മാത്രമേ തിരഞ്ഞെടുക്കാൻ കഴിയൂ, അല്ലെങ്കിൽ നന്മ മാത്രമേ അവർക്ക് അറിയൂ, തിന്മ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ കഴിയുകയില്ല. കഴിയില്ലാത്തത് കൊണ്ടാണ് അവർ ചെയ്യാത്തത്. കഴിയില്ല എന്നത് അവരുടെ പ്രകൃതമാണ്, നന്മയെ അവർക്ക് കഴിയൂ. മനുഷ്യരങ്ങനെയല്ല, രണ്ടും കഴിയും. രണ്ടും കഴിഞ്ഞിട്ട് ആ രണ്ടിൽ നിന്ന് നന്മ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മാലാഖമാരെക്കാളേറെ ഉയരാൻ കഴിയും, ഉയരുകയാണെങ്കിൽ, അല്ല താഴുകയാണെങ്കിലോ, ആർക്കാരികളെക്കാളേറെ അധപ്പതിക്കാനും മനുഷ്യന് കഴിയും. നേരത്തെ ഖദറിനെ കുറിച്ചൊക്കെ ചോദ്യം വന്നിരുന്നു, എന്താണ്, തെറ്റിദ്ധാരണകളാണ് ഓരോരുത്തർ സംവാദം നടക്കുമ്പം, ആ സംവാദത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് പറയാണ് ഓരോ കാര്യങ്ങൾ, എന്നിട്ട് വിഡിത്തങ്ങളാണ് വിളമ്പുന്നത്. വിഡിത്തം വിളമ്പുക, എന്ത്, ഇസ്ലാമിനെ കുറിച്ച് ചിന്തിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നു ഒരാൾ പറയും. ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കരുത്, ഖുർആനെ കുറിച്ച് ചിന്തിക്കരുത്. ഖുർആൻ പറയാം, അള്ളാ അഫല യതദബ്ബറൂന ഖുർആൻ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കണില്ലേ. ഖുർആനിലെ കാര്യം ചിന്തിച്ചാൽ ഖുർആനിലേക്ക് അടുത്ത് വരികയാണ് ചെയ്യുക, അള്ളാഹുവിനേക്ക് അടുക്കുകയാണ് ചെയ്യുക, അല്ലാതെ ഇതിന് പോകുകയല്ല ചെയ്യുക. അത് ഖദർ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, മനസ്സിലാക്കണം, മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകും, അതുകൊണ്ട് ഇത്ര കിട്ടാത്ത കുറേ കാര്യമുണ്ട് എന്ന് പറയലല്ല. നമ്മുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട്, ചിന്തക്കും പരിമിതിയുണ്ട്, അതാണ് ശരി, അത് മനസ്സിലാക്കണം. അതല്ലാതെ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും എന്ന് പറയുന്നത് വിഡിത്താണ്. ഇനി വക്രവ് ഇന്ത് ആണെങ്കിൽ പുറത്തു പോകും, ശരി തന്നെയാണ്. ഇനി സുമ്മദക്കറ റജുല യുക്തീലു സഫറ അഷ്അത അഗ്ബറ യമുദ്ദു യദൈഹി ലസ്സമാഇ യാ റബ്ബി വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഉദിയ ബിൽ ഹറാം ഫഅന്നാ യസ്തജാബ്. എന്നിട്ട് നബി ഒരാളെ പരാമർശിച്ചു, ഒരു വ്യക്തിയെ പരാമർശിച്ചു. യുത്തീദു സഫറ, ദീർഘമായി യാത്ര ചെയ്തിരിക്കുന്നു അയാൾ. അഷ്അത അഗ്ബറ യമുദ്ദി, എന്താണ്, അയാളാകെ പൊടിപിടിച്ച്, ജട പിടിച്ച്, മുടിയൊക്കെ പൊടിപിടിച്ച് കിടന്നിരിക്കുന്നു അയാൾ. അങ്ങനത്തെ ഒരവസ്ഥയുള്ള ഒരു മനുഷ്യൻ. അവൻ അവൻ്റെ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പറയുന്നു, എന്ത്, യാ റബ്ബ് യാ റബ്ബ്, അള്ളാഹുവിനോട് തന്നെ ദ്വാനിക്കുന്ന അയാൾ, യാ റബ്ബ് യാ റബ്ബ്, നാഥാ നാഥാ എന്ന് വിളിക്കുന്നു. എന്നിട്ടോ അവൻ, വമത്വഅമുഹു ഹറാം, അവൻ്റെ ഭക്ഷണം ഹറാം, വമശ്റബുഹു ഹറാം, അവൻ്റെ പാനീയം ഹറാം, വമൽബസുഹു ഹറാം, അവൻ്റെ വസ്ത്രം ഹറാം, വഉദിയ ബിൽ ഹറാം, അവൻ പോഷണം ചെയ്യപ്പെട്ടിരിക്കുന്നത്, അവൻ ഊട്ടപ്പെട്ടിരിക്കുന്നത് ഹറാമിൽ. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, എന്നിട്ട് നബി സഹാബാക്കളോട് ചോദിക്കാണ്, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഉത്തരം നൽകപ്പെടാൻ, നിറ ഉത്തരം നൽകപ്പെടില്ല എന്നർത്ഥം. ഇനി ഇനി അടുത്ത് വേറൊരു ഹദീസ്, ഈ ഹദീസ് കൂടെ പറഞ്ഞിട്ട് നമ്മൾ വഖാല റബ്ബുക്കും ദുഊനി അസ്തജിബ് ലക്കും എന്ന ആയത്തിൻ്റെ വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
ഇനി നമ്മൾ അടുത്ത ഇതുമായി ബന്ധപ്പെട്ട സെഷനിൽ, അടുത്ത സെഷൻ ഇൻഷാല്ല ഹദീസ് സെഷനാണ് ബുഖാരിയിലെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട സെഷനിൽ നമ്മൾ പാർട്ട് രണ്ടിൽ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിലേക്കാണ് പോകുന്നത് ഇൻഷാല്ല. ഇവിടെ അവസാന ഒരു ഹദീസുമാണ് സ്വഹീഹുൽ ബുഖാരി കിതാബു ദഅവാത്ത്, ദുആകളെ സംബന്ധിച്ച് പറയുന്ന കിതാബ്. ബാബു യുസ്തജാബു ലിൽ അബ്ദി മാലം യഅജൽ, ദാസന് ഉത്തരം നൽകപ്പെടും. മാലം യഅജൽ, അവൻ ധൃതി കാണിച്ചിട്ടില്ലെങ്കിൽ. അൻ അബീ ഹുറൈറ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യുസ്തജാബു ലി അഹദികും മാലം യഅജൽ യഖൂലു ദഅഉതു ഫലം യുസ്തജബ് ലി. എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല നബി പറഞ്ഞു, യുസ്തജാബു ലി അഹദികും നിങ്ങളൊരുത്തന് ഉത്തരം നൽകപ്പെടും. മാലം യഅജൽ, അവൻ ധൃതി കാണിച്ചില്ലെങ്കിൽ, ധൃതി കാണിച്ചിട്ടില്ലെങ്കിൽ. അൽ അജ്ല, ധൃതി പാടില്ല. യഖൂലു, അവൻ പറയുന്നു എന്ത്, ദഅഉതു ഫലം യസ്തജബ്, ദഅഉതു ഞാൻ ദുആ ചെയ്തു, ഫലം യസ്തജബ് ലി, എനിക്ക് ഉത്തരം കിട്ടിയില്ല. അങ്ങനെ പറയുന്നത് എന്താണ്, ധൃതിയാണ്, അജ്ലത്താണ്. അങ്ങനെയില്ലെങ്കിൽ, ധൃതി കാണിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു ഉത്തരം നൽകും എന്നർത്ഥം. അപ്പൊ ഇവിടെ ഈ വിഷയം ദുആഉം ഇബാദത്ത് ഇസ്തിആനത്ത് ഇസ്തിഗാസ ഈ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന ആയത്തിൻ്റെ തഫ്സീർ, കുറേ തഫ്സീറുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇദാ ദഅൻ തുടങ്ങുന്ന ആയത്ത്, ആ ആയത്ത് വിശദീകരണമാണ് ഇൻഷാല്ലാ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട സെഷൻ ചർച്ച ചെയ്യുന്നത്. ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ ഈ വീഡിയോകൾ ഓഡിയോകളൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുക, ടെക്സ്റ്റ് സഹിതം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹു ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.